ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുമാർ നഴ്സറി കൊല്ലത്തിൻ്റെ ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു വെറൈറ്റി വീഡിയോ ആണ്. നമ്മൾ വീട്ടിൽ കൊളമ്പി മാങ്ങ, കൊല്ലം ജില്ലയുടെ കൊളമ്പി മാങ്ങ, കൊച്ചു കൊളമ്പി, അതായത് കൊല്ലം കൊളമ്പി മാങ്ങ എന്ന് പറയുന്ന മാങ്ങയെ കട്ട് ചെയ്ത് നമ്മൾ കഴിച്ച് നോക്കുന്നതും അതേപോലെ തന്നെ തൈകളെ കാണുന്നതും എല്ലാം കൊണ്ടാണ്. മറക്കാതെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതേപോലെ തന്നെ നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൊളമ്പി മാങ്ങയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പച്ചയ്ക്ക് കഴിക്കാനും അതേപോലെ തന്നെ ഉപ്പിലിട്ട് കഴിക്കാനും അതേപോലെ തന്നെ അച്ചാറാക്കി കഴിക്കാനും അതേപോലെ തന്നെ ചുമ്മാ ഒരു മുളകിൻ്റെ കൂടെ കുറച്ച് താണ്ട് ഈ കാണിക്കുന്ന പോലെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഇങ്ങോട്ട് ചുമ്മാ നമുക്ക് ഞെരുമെരിയെന്ന് കഴിച്ച് തന്നെ എനിക്ക് ഏറ്റവും അടിപൊളി മാങ്ങയാണ് കൊളമ്പി മാങ്ങ എന്ന് പറയുന്ന നമ്മളെ ഒമ്മല്ലൂറിട്ട് മാങ്ങ. അതിനകത്ത് തന്നെ നമ്മൾ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരാൾ നമ്മളൊരു ബായിയെ മുകളിൽ കയറ്റി മാങ്ങ പറിച്ച് അത് നിങ്ങൾക്ക് കാണാനായിട്ട് അതിൻ്റെ സൈസ്, മാങ്ങയുടെ പരുവം, ഇപ്പോൾ ഏകദേശം ഒരു അരപ്പരുവം കഴിഞ്ഞ മാങ്ങയാണ് തൻ്റെ കട്ട് ചെയ്ത് കഴിക്കുന്നതും ഒക്കെ ആയിട്ട് കാണുന്നത്. തൻ്റെ ഇതാണ് നമ്മളെ മാവിൽ നിന്നും പറിച്ച് ക്യാച്ച് എടുത്ത മാങ്ങ. ഇതാണ് മാങ്ങയുടെ രൂപം, കണ്ടില്ലേ? ഈ മാങ്ങയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഉരുണ്ട മാങ്ങയല്ല, ഇച്ചിരി നീളമുള്ള മാങ്ങയാണ്. അതേപോലെ തന്നെ ഞെട്ടിന് കുറച്ച് നീളമുണ്ട്. അതിനകത്തു നിന്നാണ് മാങ്ങ ഇറിഞ്ഞിൽ പോലെ കാഴ്ച കിടക്കാറ്, കണ്ടില്ലേ? നീളം നല്ല മാങ്ങയാണ് കേട്ടോ, നല്ല കിടില മാങ്ങയാണ്. ഇത് നമുക്ക് ഇങ്ങനെ എടുത്ത് നമുക്ക് ഉപ്പും മുളകും എല്ലാം കൂടെ ചേർത്ത് കഴിക്കാൻ സാധിക്കുന്ന ഒന്ന്, നല്ല കിടക്കാച്ചി മാങ്ങയാണ്. അതേപോലെ തന്നെ ഇത് നീലമാങ്ങ, അതേപോലെ തന്നെ കുറേ വെറൈറ്റി മാവുകൾ നമ്മളിവിടെ തറയിലും അതേപോലെ തന്നെ പോട്ടിലും ഒക്കെ നിർത്തി കായ്പിച്ചിരിക്കുന്ന ഒരുപാട് വെറൈറ്റികളുണ്ട്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് വെച്ച കുറച്ച് മാവുകളുടെ ഇതാണ് തൈകൾ വെച്ചത്, വളർന്ന് കായ്ച്ച് കിടക്കുന്നതാണ്. ഇത് സിന്ദൂരം മാങ്ങയാണ്. അതേപോലെ തന്നെ പുഴുക്കീട് കുറച്ചുള്ള മാങ്ങയാണ്. പുഴുക്കീടുണ്ട്, കുറച്ച് പുഴുക്കീടുള്ള മാങ്ങാണ്. നമ്മളെ കൊളമ്പി മാങ്ങയ്ക്ക് പിന്നെ അങ്ങനെ ഒരു വലിയൊരു പ്രശ്നം വരത്തില്ല, പുഴുക്കേട് കുറവാണ്. അതുപോലെ ഇല, ഇതേപോലെ പെട്ടെന്ന് ഒരു ഓരോ മാവിനും അതിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ മണമാണ്. ഇല പെട്ടെന്ന് എടുത്ത് നല്ലപോലെ ഒന്ന് ഞെരടി ഒന്ന് മണത്ത് പോയി കഴിഞ്ഞാൽ ചില ഇനങ്ങൾക്ക് അത് തന്നെയാണ് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ്, കണ്ടില്ലേ? ഇത് കൊളമ്പി മാവിൻ്റെ തൈയാണ്. അതിനകത്തുനിന്ന് ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ആണ്. ഏകദേശം ഒരു 2.5-3 മാസമൊക്കെ കഴിഞ്ഞ്, ഒട്ടിച്ചതിന് ശേഷം 2.5-3 മാസം കഴിഞ്ഞ് പുതിയൊരു 2 സ്റ്റെപ്പ് പൊങ്ങിയതും 1.5 സ്റ്റെപ്പ് പൊങ്ങിയതും ഒക്കെ ആയിട്ടുള്ള മാവാണ് ഈ കാണുന്നത്. അത് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന പ്ലാന്റുകളാണ്, കണ്ടില്ലേ? നമ്മളെ സെയിൽ കൗണ്ടറിൽ വെച്ചേക്കുന്ന മാവുകളുടെ ഒരു ശ്രേണിയാണ്. ഇതിനകത്ത് കർപ്പൂരമുണ്ട്, അതേപോലെ തന്നെ കൊളമ്പി മാങ്ങയുണ്ട്, ചക്കരക്കുട്ടി, ഇങ്ങനെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. ഇത് നമ്മളിവിടെ തന്നെ ഉണ്ടാക്കുന്ന മാവാണ്, പുറത്തുനിന്നും പോയി എടുക്കുന്നതല്ല. ഇത് ഇവിടെ ഉണ്ടാക്കി എടുത്ത മാവാണ്. നമ്മൾ നേരത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, ഗ്രാഫ്റ്റിംഗ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന വീഡിയോകൾ കിടപ്പുണ്ട്. അതിനകത്ത് നമ്മൾ ഇതിൻ്റെ റൂട്ട് ഷോക്ക് വളർത്തിയതും എല്ലാം അതിനകത്തുണ്ട്. നേരത്തെ ഒന്ന് ഓടിച്ചോടിച്ച് കാണിച്ചു തന്നെ ഗ്രാഫ്റ്റിൻ്റെ പരുവാണ് ഈ കാണുന്നത്. ഗ്രാഫ്റ്റ് ചെയ്ത്, കണ്ടില്ലേ, റൂട്ട് ഷോക്കാണ് താഴെ. അതിനകത്ത് നിന്ന് വന്ന റൂട്ട് ഷോക്ക് ക്ലിയർ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കളയും. അതിനുശേഷം തൻ്റെ നല്ല ഒട്ടിയ ഒരു മാവാണ്. ഇതിന് ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പുതിയ തളിരി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി ഇൻഡോഫില്ലും റിയൂഡും കൂടെ മിക്സ് ചെയ്ത് അല്ലെങ്കിൽ റീവായ ഏതെങ്കിലും ഒരു ഇൻസെക്ടിസൈഡും ഫംഗിസൈഡും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 3 മില്ലി മരുന്നും 1.5 സ്പൂൺ പൊടിയും ഇട്ട് നല്ല വൃത്തിയാവണ്ണം മിക്സ് ചെയ്തിട്ട് ഇലയിൽ പുതിയ തളിരില വരുമ്പോഴത്തേക്ക് അത് നമ്മൾ അടിച്ചു കൊടുക്കാറുണ്ട്. ഇത് ബായിയും ഒരെണ്ണം കഴിച്ചിട്ട് എങ്ങനെയുണ്ട് എന്ന് ഞാൻ ചോദിച്ചു. പുള്ളിയും പറഞ്ഞു പുള്ളിയുടെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ കൂടി 1-2 എണ്ണം വേണം എന്നാണ് പറയുന്നത്. കാര്യം അത്രയും സൂപ്പർ മാങ്ങയാണ്. ഓക്കെ, അതേപോലെ തന്നെ പിന്നൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിന് മെഡിസിൻ കൊടുക്കുക. അതേപോലെ തന്നെ മെഡിസിൻ കൊടുക്കുന്ന മാത്രമല്ല പ്രധാനം, നല്ല വെയിലുള്ളടുത്ത് വേണം പ്ലാന്റ് വെക്കാനായിട്ട്. ഇത് ഇത്രയും വലിയൊരു മരത്തിനകത്തു നിന്നാണ് നമ്മൾ തൈകളെ ഉണ്ടാക്കിയേക്കുന്നത്. മാത്രമല്ല മാതൃവൃക്ഷം ഇതാണ് നമ്മളുടെ ഇവിടുത്തെ, മറ്റുള്ളത് എനിക്കറിയില്ല, നമ്മളുടെ ഇവിടെ ഉണ്ടാക്കിയത് ഈ മരത്തിൻ്റെ തൈകളെയാണ്. അത് മാത്രമല്ല ഇത് ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ആയതുകൊണ്ട് ഒരുപാട് ഉയരം പോവില്ല, ഇത്രയും ഉയരം പോവില്ല, ചെറുതിലേ തന്നെ കായ്ച്ചു കിട്ടും. ഇന്നലെ തന്നെ ഫോർ അഗ്രി ഗ്രൂപ്പിലെ ലിയോൺ സാറിൻ്റെ വീട്ടിൽ നമ്മൾ കൊടുത്തൊരു മാവ് ഇതേപോലെ പൂത്തതും നിറച്ച് കായ്ച്ചത് കിടക്കുന്നതൊക്കെ ഒരു ഫോട്ടോ എനിക്കിന്ന് കാണാൻ സാധിച്ചു, വളരെ സന്തോഷം. അതേപോലെ തന്നെ അതാണ് ഇത് ഉപ്പിലിട്ട് വേറൊരു രീതിയിൽ നമുക്ക് ഈ മാങ്ങ കഴിക്കാൻ സാധിക്കും. കുറച്ച് ഉപ്പെടുക്കുക,
ഒരു ഗ്ലാസ് നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ഗ്ലാസ്സിൽ കുറച്ച് ഉപ്പിട്ടു. അതിന് ശേഷമായിട്ട് നമ്മൾ കുറച്ച് മുളക് പൊടി കൊള്ളാം, അടുക്കളയും എടുത്തു, കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു. അതിനുശേഷം ഇതിനെ കുറച്ച് മാങ്ങ ചെറുതായിട്ട് കൊത്തി അരിയ, ഇച്ചിരി വലുതായി പോയി വരിഞ്ഞത്, ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് അതിനകത്തോട്ട് ഇടുക. അതിനകത്തോട്ട് ഇട്ടതിന് ശേഷമായിട്ട് അതിനെ നല്ല വൃത്തിയാവണം കുറച്ച് വെളിച്ചെണ്ണ, ചെറുച്ചിരി വെളിച്ചെണ്ണ, സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ചുമ്മാ ഇരിക്കുന്ന സമയങ്ങളിൽ നമുക്ക് ചെറിയൊരു സ്നാക്കായിട്ട് അത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞങ്ങളിവിടെ ചെയ്യുന്ന ഒരു കാര്യമാണ്, അത് ചുമ്മാ ബോറടിക്കണ്ടല്ലോ എന്ന് എഴുതി ഞാൻ പെട്ടെന്ന് ഒന്ന് ഉണ്ടാക്കി ഇട്ടതാണ്. ഇത് നല്ലപോലെ ഇളക്കുക, നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് കഴിക്കാൻ സാധിക്കുന്നതാണ്. കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ബെറ്റർ ആയിരിക്കും. ഒരു ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. കുറച്ച് വെളിച്ചെണ്ണ മതി, ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ച് അത് കുളവാക്കണ്ട, ലൈറ്റായിട്ട് വെളിച്ചെണ്ണ കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇത് 2.5 കൊല്ലം മുമ്പ് വെച്ച ഒരു കർപ്പൂരമാവാണ്, ഒറിജിനൽ കർപ്പൂരമാവ്. നമ്മളിവിടെ ഉണ്ടാക്കിയ പ്ലാന്റ് ഇവിടെ തന്നെ വെച്ച പ്ലാന്റാണ്. അതുപോലെ തന്നെ ഈ ഒമ്മല്ലൂർ റൂട്ടിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്താണെന്ന് വെച്ചാൽ രോഗപ്രതിരോധ ശേഷി അത്യാവശ്യമുള്ളതാണ്. അതേപോലെ തന്നെ ഒരുപാട് മാങ്ങ പുഴുവെടുത്ത് പോകില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണങ്ങൾ കൊണ്ടാണ് ഇതിനെ കൊല്ലം ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല മാവുകളുടെ ശ്രേണിയിൽ പെടുത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ പ്ലാന്റിൻ്റെ അടുത്തൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഴുത്ത് കഴിഞ്ഞാലും നമുക്ക് ഒരുപാട് ലോസ് വരില്ല എന്നുള്ളതാണ്. മാത്രമല്ല 2-3 വട്ടം കായ്ക്കും, കാ 2-3 ട്രിപ്പായിട്ടാണ് പഴുക്കാറ്. അഥവാ സെയിൽ ചെയ്താലും കഴിഞ്ഞ ട്രിപ്പ് തന്നെ ഈ മാവിൽ തന്നെ ഏകദേശം ഒരു 10-14,000 രൂപയുടെ മാങ്ങ വിറ്റിട്ടുണ്ട് കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ സീസണിൽ. അതായത് കൊറോണയ്ക്ക് മുൻപ് 10-14,000 രൂപയ്ക്ക് ഈ മാവിൽ നിന്ന് ഈ മാങ്ങ വിൽക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായ ഒരു കാര്യമല്ല. ഒരുപാട് ആളുകൾ മേടിച്ച് വെച്ചിട്ടുള്ള, അതേപോലെ തന്നെ നല്ല പ്രയോജനമുള്ള, അതായത് നമുക്ക് നല്ല നല്ല റിസൾട്ടുള്ള ഒരു മാവിനം തന്നെയാണ് കൊളമ്പി, കൊല്ലം കൊളമ്പി, അല്ലെങ്കിൽ നമ്മളുടെ ഒരു പ്രത്യേക മാങ്ങ തന്നെയാണ്. എല്ലായിടവും ഉണ്ട്, എന്നാലും ഒരുപാട് പേര് പോസിറ്റീവ് നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കമൻറ്റുകൾ ഇടാറുണ്ട്. എന്നാലും പറഞ്ഞതാണ്, ഇത് ഏറ്റവും നല്ലൊരു മാങ്ങയാണ്. എല്ലാവർക്കും ഒരു തൈ വീട്ടിൽ മേടിച്ച് വെക്കാൻ ശ്രമിക്കുക. നല്ല മെച്ചറായിട്ടുള്ള പ്ലാന്റിൽ നിന്നും ഉണ്ടാക്കിയ തൈകൾ മാത്രം എടുക്കാൻ ശ്രമിക്കുക. കാര്യം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ക്വാളിറ്റി നമുക്ക് ചെറിയ പ്ലാന്റുകളിൽ പ്രതീക്ഷിക്കാൻ സാധിക്കുള്ളൂ. അത് മാത്രമല്ല, സോ പ്ലാന്റ് എടുക്കുമ്പോഴത്തേക്ക് നല്ല ഗ്രാഫ്റ്റാണോ എന്നൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം നല്ലൊരു പ്ലാന്റ് സെലക്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടാനായിട്ട് ബെൽ ബട്ടൺ അമർത്തുക. പിന്നീട് ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.